ഇന്നൊരു അടിപൊളി സംഭവമായിരുന്നു, വിശ്വസിക്കാൻ പറ്റില്ല. അടിപൊളി മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭയങ്കരമാവുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇന്നൊരു നല്ലൊരു കോള് കിട്ടിയിട്ടുണ്ട്. വണ്ടിനോടുള്ള പ്രാന്തും അതും അത് വേറെ ലെവലിലേക്ക്. ഇന്ന് നമ്മൾ ഉള്ളത് ഒരു വേറെ തന്നെ ഒരു കാറ്റഗറി ഓഫ് കാർസ്. ഈ കാറിനെന്ന് വെച്ചാൽ പല കാര്യങ്ങളുണ്ട്, ഇത് ഫേമസ് ആവാനുള്ള കാരണം. ഇത്രയും വലിയൊരു സംഭവമായി മാറും എന്നുള്ളത് നമ്മൾ ആരും തോന്നുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല. ഈ വണ്ടി നിൻ്റെ സൈഡിലെ ബാക്കിലാറ്റം വന്നു കഴിഞ്ഞാൽ വേഗം മാറിക്കൊടുത്തു, അതിനോട് കളിക്കാൻ നിൽക്കണ്ട. അതാണ് ആ വണ്ടിയുടെ പ്രത്യേകത. അങ്ങനെയാണ് ആ വണ്ടി ഫേമസ് ആവുന്നതാണ്. ഈ വണ്ടി ഓടിക്കുന്ന ഒരാളോട് ഭയങ്കര തന്നെ റെസ്പെക്റ്റാണ്, റോഡ് റെസ്പെക്റ്റാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതെന്ന് വെച്ചാൽ ഈ വണ്ടീൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഇന്ന് ഈ സിറ്റുവേഷനിൽ ഇതിപ്പോൾ തുടങ്ങുന്നുള്ളൂ. ഇന്ന് ഇവിടെ പരിപാടി ഇതിപ്പം കുറേ ആൾക്കാരും കുറേ വണ്ടികളും വരാണ്ട്. പക്ഷെ അത് ഒരു കാറ്റഗറി ഓഫ് കാർ, അതായത് LS, ലെക്സസിൻ്റെ LS. ഈ LS ഇറങ്ങുന്ന ഈ മുതലാളിനെ കണ്ട മനസ്സിലാവും LXS-ന്റെ ഭ്രാന്ത് ഏതാന്ന്. രക്ഷല്ല ബ്രോ, ഇടല വണ്ടിയാ, ഇടല വണ്ടി നിലത്ത് ഇങ്ങനെ പതിഞ്ഞു പോവാ നമുക്ക്. അതെ, ആ ലുക്ക് ഇതിൻ്റെ അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 2000-ത്തിലാണ് ഇതിൻ്റെ ഫേമസ് ആവുന്ന ഈ വണ്ടി. എങ്ങനെയറിയോ ഈ ജർമ്മൻ വണ്ടികളാണല്ലോ മെയിൻ ഈ ലക്ഷറി കാറ്റഗറിയിൽ വലിയ സംഭവമായിട്ടുള്ളത്. പക്ഷെ ജപ്പാന് ഒന്ന് ഇറക്കണം, ഏത് അതിനടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇറക്കിയതാണ് ലെക്സസിൻ്റെ LS. ഇത് LS 430 ആയിരിക്കണം. അത് നമുക്ക് അന്വേഷിച്ച് സംസാരിക്കാം. ഇതിൻ്റെ അഡ്മിൻ്റെ ഒരു വൺ ഓഫ് ദ അഡ്മിൻസിൻ്റെ വണ്ടിയാണിത്. ഇതിലിവിടെ വരുന്നത് ഇന്ന് ഏകദേശം ഒരു 70 വണ്ടി വരും. ഫുള്ളി സാധനം, ഫുള്ളി ഈ സാധനം LS. ഓക്കെ, അപ്പോൾ അവരൊക്കെ പരിചയപ്പെട്ട് അത് ഫുൾ മലയാളി എന്നാണ് ഞാൻ കേട്ടത്. അടിപൊളി അടിപൊളി ഫുൾ മലയാളി. നമുക്ക് ഈ വണ്ടി നമ്മളിവിടെ കണ്ടല്ലേ, ഓ അതെ, ഏതോ ഒരു അറബിയാണ് വേഗം മാറിക്കൊടുത്തോന്നല്ലേ. ആ ശരി, അതല്ല മോനെ, ഇത് നമ്മളെ മലയാളികൾ തന്നെ. ഓക്കെ, പവർ 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 മലയാളികൾ, വണ്ടി പ്രാന്തുള്ള മലയാളികൾ. ഒരു രക്ഷയല്ല, പടന്നപ്പെട അടുത്തുള്ള. ഇതിന്റെ പല കാര്യങ്ങളുണ്ട്, ഇതിന്റെ ഡീറ്റെയിൽസ് ആയാലും ഉള്ളിൽ പോയാലും ഫുള്ള് ലെതറും അതും ഇത് ഓരോന്ന് ഇൻസ്പയർഡ് ആണ്. ഇതിന്റെ ലെതർ ഉണ്ടല്ലോ, ഒരു ചെറിയ കാര്യം വരാ, ഇതിന്റെ ലെതർ, ഇതിന്റെ സീറ്റ് ജപ്പാന്റെ ഒരു ലക്ഷറി ഫ്ലൈറ്റിന്റെ ബിസിനസ് ക്ലാസ്സിൽ വരുന്ന ഫ്ലൈറ്റിന്റെ സീറ്റാണ്. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഉണ്ടാക്കിയതാണ് ഈ സീറ്റ്. ഫ്ലൈറ്റിന്റെ ബിസിനസ് ക്ലാസിന്റെ സീറ്റ് ആയത്. ഈ കാർ ഇറക്കുന്നത് എന്നാല് ലക്ഷറി, അതാണ് ആ ഒരു, പക്ഷേ ജാപ്പനീസ് ലക്ഷറി ഓടിക്കുമ്പോ ഒരു മജ്ജ പോലത്തെ ഒരു സുഖം. അതാണ് ഇത്, ഇതൊരു വണ്ടി പ്രാന്തൻ അത്ര ഉള്ളു. ഫാമിലി ആയിട്ട് ഉപയോഗിക്കും ചെയ്യാം, പിന്നെ നമ്മളെ മറ്റേ സാധനം ഇത് പവർ പവർ, അതാണ് ഇത് മൂന്ന് കാര്യങ്ങളതിൽ മെയിനുള്ളത്. ഓക്കെ, ഇതിപ്പോ ഇന്ന് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇന്നിപ്പോ പരിപാടി തുടങ്ങണം. ഇതിന്റെ കുറെ അഡ്മിൻസ് നിൽക്കുന്നുണ്ട്, മൂന്നാല് അഡ്മിൻസ് ഉണ്ട്. നാല് അഡ്മിൻസ് നമുക്ക് സംസാരിക്കാം. അറിയുന്ന നമ്മളൊക്കെ അറിയാന്നൊക്കെ പറഞ്ഞ മലയാളിയെ പ്രശ്നമല്ലോ. അതെ, മലയാളി തന്നെ അവിടെ പോയാലും നമുക്ക് അറിയാം, അറിയാലോ. ക്യാമറക്കാരനുണ്ട് നമ്മളത്രൊന്നും ക്യാമറ എടുക്കണ്ട പറഞ്ഞു. ഭയങ്കര ഷൂട്ടിംഗ് ആണല്ലോ, മറച്ചുവിടോ ഷൂട്ട് ചെയ്തിട്ട്. ഇവിടെ എന്താ കൊടുക്കുന്നത്? ഇതാണ് ഇവരുടെ ലോഗോ, UAE ലെക്സസ് LS നേഷൻ. ഇതൊക്കെ മലയാളികളാണ്. ഇത് സിയാദ്, ഇത് സിയാദ്, ഇയാള് കാരണമാണ് ഇവിടെ ഇന്ന് ഇവിടെ സീനിലുള്ളത്. നമ്മളെന്ത് ഭയങ്കര സംഭവം മുമ്പൊരു വിളിച്ചത്, പക്ഷെ എനിക്ക് എക്സല് വേണ്ടിയിട്ടില്ലേ. LS 430 4.3 എന്ന് പറയുന്നത് 4.3
ടർബോ എഞ്ചിനാണ് തോന്നുന്നല്ലേ, അതിൽ ടർബോന്റെ ലോഗോ കാണുന്നുണ്ട്. മൂന്ന് മൂന്ന് വണ്ടി, മൂന്ന് ആളും വേണം. ആ സംസാരിക്കണ ആള്, അവൻ സംസാരിക്കുന്ന അറിയില്ല, പക്ഷെ അവന്റെ വണ്ടി യൂസ് ചെയ്യും. ലക്ഷുറി ആണ് LS 430 LS ആ റേഞ്ചിൽ, ഈ റേഞ്ചിൽ വരുന്നത്. 430 ഉണ്ട്, 400 ഉണ്ട്, 460 ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ലക്ഷുറി തന്നെയാണ്. അതായത് ഈ ലെതറും ഈ വുഡൻ പാനൽസും ഈ സീറ്റിൻ്റെ കൺട്രോളും സ്പോർട്ട് ഫീലിങ്ങും പിന്നെ എല്ലാ ഇപ്പം ഇതിൻ്റെ കോമ്പറ്റീഷൻ ഏതൊക്കെ വണ്ടികളെ വരുന്നറിയോ? ഓഡി A8, BMW 7 സീരീസ്, പിന്നെ മെർസിഡീസിൻ്റെ എസ് ക്ലാസ്, ഈ മൂന്നാണ് ഇതിൻ്റെ മെയിൻ കോമ്പറ്റീഷൻ. അതിനടിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ് ഈ വണ്ടി. പെർഫോമൻസ് അടക്കം വണ്ടി പവറാണ്, വണ്ടി പവറിൽ പറക്കും. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഓൾറെഡി വരുന്നുണ്ട്, വണ്ടിക്ക് ബിൽറ്റ് ഇൻ വരുന്നുണ്ട്, ബിൽറ്റ് വാങ്ങുമ്പോൾ തന്നെ. പിന്നെ എന്താണ്, ജാപ്പനീസ് വണ്ടിയാണ്. ജാപ്പനീസ് വണ്ടി ആകുമ്പോൾ എന്താ, കാലാകാലം ഒന്നും ഉണ്ടാവും, ഒരു പ്രശ്നമില്ലാണ്ട് അങ്ങ് ഓടിക്കോളും, പെട്രോൾ അടിക്കാൻ പോവാത്തത്. അവന് നാണോ ഇല്ല, ക്യാമറയിൽ വരാനുള്ള ഒരു നാണം, ആ ഒരു പ്രശ്നമുണ്ട്. അവന് കല്യാണം കഴിക്കാൻ പോവാ, അറിയില്ല എന്താണില്ല. മലയാളി ആയിട്ടും നമ്മളോടൊന്നും സംസാരിക്കാൻ നാണം പാടില്ല. പക്ഷെ എനിവേസ്, ഈ വണ്ടിന്റെ ഓണർ ഈ വണ്ടി ആക്കി വെച്ചത് ഒരു പ്രത്യേക സ്റ്റൈലാണ്, ഒരു പ്രത്യേക ടേസ്റ്റ്. ഇവിടെ ഉള്ളവരൊക്കെ കൂടുതലും ബ്ലാക്കും വൈറ്റും ഒക്കെയാണ്. പക്ഷെ ഇത് ഒരു സ്പെഷ്യൽ കളറിലൊക്കെ ചെറുങ്ങനെ വിട്ട് കഴിഞ്ഞാല് മുട്ടിച്ച് വെച്ചാൽ മതി, നമുക്ക് ഇതിന്റെ അഡ്മിൻസിന് ഒന്ന് തപ്പിപ്പിടിക്കാലോ. ഇതിന്റെ അർബാക്കന്മാരല്ലേ, ഈ LS നേഷന്റെ അർബാബന്മാർ ആരാ? നിങ്ങൾ ഒരു മൂന്നാലാളുടെ നാട്ടിലെ മജ അതാ വേണ്ടി, ഫുള്ള് മലയാളി. അപ്പൊ ഇവിടെ സിയാദ് ഭായി ഉണ്ട്, ഇതിന്റെ LS നേഷന്റെ മെയിൻ അഡ്മിൻ. മെയിൻ അഡ്മിൻ ഒന്നുമല്ല, ഞങ്ങൾ 11 പേരുണ്ട്. 11 അഡ്മിൻ ആളാണ്, 11 അഡ്മിൻ. ഓക്കെ ഓക്കെ, 175 ആൾക്കാർ, എല്ലാവരും മേക്കണ്ട്. 175 ആളുണ്ട് ഈ ടീമിൽ അല്ലേ? അപ്പൊ ഇന്ന് എത്ര ആൾ വരുന്നുണ്ട് ഇവിടെ? ഇന്ന് ഇൻഷാല്ലാഹ് 85 വണ്ടിയോളം പേര്. ഓക്കെ, ഇർഷാദ് വാൻ ഓഫ് ദി അഡ്മിൻസ്. പിന്നെ ഇവിടെ വേറെ ആരൊക്കെ ഉള്ള അഡ്മിൻ ആയിട്ട്? മൂപ്പരാളുണ്ട്, അരുൺ. അരുൺ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ അഡ്മിൻസ്. UAE LS നേഷൻ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? 4 വർഷം. 4 വർഷം UAE LS നേഷൻ തുടങ്ങിയിട്ട്. ഇത് ഇതിന്റെ മെയിൻ പ്രത്യേകത, ഇതെല്ലാം മലയാളീസ് ആണ്. ഓരോ കല്യാണം ഒക്കെ വിളിക്കണം മാതിരിയാണ്. അപ്പൊ ഇതിന്റെ മെയിൻ ദുബായിലാണോ അബുദാബിയാണോ അങ്ങനെ ഉണ്ടോ? ഓൾ ഓവർ UAE. നിങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഉള്ള അഡ്മിൻസ് ഒക്കെ കൂടുതലും ദുബായ്. ഹത്തേനഗർ. അത് ശരി, എല്ലാണ്ട് എല്ലാ ജമാഅത്തിന്റെ ആളുണ്ട്. അപ്പൊ UAE മൊത്തം LS-കാര് മലയാളികള് കമ്പൈൻ ആയിട്ടുള്ള ഒരു നേഷൻ, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നതാണ്. അതാണ്, കേരളമാണ് ഇവിടെ ഉള്ളത്. അപ്പോ ഈ LS വണ്ടിനോട് പ്രാന്ത് ഉള്ള കൂടുതലും കല്യാണം കഴിച്ചവരും മക്കളൊക്കെ ഉള്ളവരാണ്. പക്ഷെ അതൊന്നും ഇപ്പൊ ഇത് ഈ വണ്ടിനെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്, അവനെ കെട്ടിക്കാൻ നമുക്ക്. അവൻ ഇന്ന് നമുക്ക് കെട്ടിക്കാം. അവനെ ഈ വീഡിയോ കണ്ടാല് അവന് ഓനൊരാൾ കിട്ടണം. അത് കിട്ടും, അത് സെറ്റാണ്. അതെ, എങ്ങനെയെങ്കിലും ഒരു ചെക്കൻ ഒരു പെണ്ണ് സെറ്റാക്കി കൊടുക്കിട്ട കിട്ടിയ അപ്പൊ വേണ്ടട്ടോ ക്യാൻസൽ. ഇന്നിവിടെ മീറ്റപ്പ് ആണല്ലേ LS-ന്റെ, ഇത് നിങ്ങള് ഇടക്കിടക്ക് നടത്തുന്നതാണോ? നമ്മൾ നോർമലി വർഷത്തിൽ ഒരു പ്രാവശ്യം എപ്പിക് മീറ്റ് നടത്താറ്. ഓക്കെ ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് മീറ്റ് ആണിത്. ഓക്കെ ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയ വെരി ഗുഡ്, വെരി നൈസ്, താങ്ക് യു സോ മച്ച്. പിന്നെ ഇന്ന് നമ്മൾ നിങ്ങൾ ടീഷർട്ട് ഒക്കെ കൊടുക്കുന്നത് കണ്ട് നമുക്ക് രണ്ട് ടീഷർട്ട് തരണം കേട്ടോ, നമുക്ക് രണ്ട് ടീഷർട്ട് തരണം. സർപ്രൈസ് ഒക്കെ ഉണ്ടാട്ടുട്ടോ. ഇത് അഡ്മിൻ ആണല്ലേ? ശരി ശരി, ഇല്ല അഡ്മിനിൽ ഇങ്ങനെ ഞാനാ വലുത്, നിങ്ങളൊക്കെ വലിയ ഭീകരന്മാരാ. എന്റെ ഇവ വന്നപ്പോ നിങ്ങൾ ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോ എത്ര വണ്ടികൾ ഉണ്ടായിരുന്നു? 7 വണ്ടി. ഇപ്പൊ ഇന്നത് 100
കാറിനോട് ഇഷ്ടവും ആ കാർ എങ്ങനെ കൊണ്ടുനടക്കുന്ന ഒരു ഗ്രൂപ്പില് പാഷൻ ആയിട്ടുള്ളവരുമാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യായിരിക്കും അല്ലെ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും വണ്ടിക്ക് അപ്പോ ബിൽഡ് ചെയ്യാൻ പോളിടെക്നിക് പഠിച്ചിട്ടുണ്ടല്ലോ. അതെ, അപ്പോ ഇന്ന് എത്ര മണിവരെ ഉണ്ട് ഇവന്റ്? ഏകദേശം ഒരു 7 മണിവരെ ഉണ്ട്. അപ്പൊ ഇന്ന് മീറ്റപ്പ് ചെയ്ത് എല്ലാരും സംസാരിച്ച് പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തു. എടുത്തില്ല, ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ ബാക്കിയുള്ളവർക്കും മനസ്സിലാവണമല്ലോ. അല്ല, നമുക്ക് മലയാളം, നമ്മളെ മലയാളി, നമുക്ക് മലയാളം മാറ്റുമ്പോൾ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ വണ്ടി എന്ന് വെച്ചാൽ ഈ ആള് പുറത്തുള്ളവർ കണ്ട ആളുകൾക്ക് ആ പ്രാന്തന വരുന്നു ഞാൻ മാറിക്കൊടുക്കും. അത് ശരി, ഏതോ ഒരു അറബി വരുന്നുണ്ട് പറഞ്ഞിട്ട്. അങ്ങനല്ല, ഇത് എന്ത് ഉള്ളത്, മലയാളിയാണ് ഇവിടെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഈ വണ്ടിക്ക് മലയാളി ഉണ്ടെന്ന് അറിഞ്ഞതിന് അത്ഭുതം തന്നെ. അതെ അതെ അതെ, 160 ആളിന് ഇന്ന് ഇവിടെ ഒരു ഒരു മീറ്റപ്പിന് 85 ആള് വരുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെടണം, പറ്റുന്ന പോലെ. പിന്നെ മെയിൻ ഒരു 3-4 ആള് നമ്മളെ മെയിൻ അഡ്മിൻസ് ആരൊക്കെ സംസാരിക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ആൾക്കാരോടൊന്ന് സംസാരിക്കാൻ വേണ്ടിട്ട് നമുക്കൊന്ന് കവർ ചെയ്യണം. എല്ലാരും അടിച്ചു പൊളിക്കട്ടോ, തകർക്കുക. അപ്പൊ ഓക്കെ, അതന്നെ നമുക്ക് എല്ലാരും ഒന്ന് മീറ്റ് ചെയ്ത് എല്ലാരും ഒന്ന് സംസാരിച്ച് പിന്നെ അതിൽ നമ്മളെ മെയിൻ അഡ്മിൻസ് റെഡി ടു ടോക്ക് അവരോട് സംസാരിച്ച് വണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, കുറച്ച് സെലക്ടഡ് വണ്ടികൾ നമുക്ക് സംസാരിക്കാം. അതിനനുസരിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നതും കൂടി നോക്കാം. നമുക്ക് ടീഷർട്ട് തരാൻ തന്നിട്ടുണ്ട്, അത് കിട്ടുമോ നോക്കട്ടെ. തുടരണ്ടാ, തുടർന്നില്ല. നമുക്ക് 4 വണ്ടികൾ കിട്ടിയിട്ടുണ്ട്. 4 വണ്ടികൾ മെയിൻ സെലക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് അവർ സംസാരിക്കാൻ ക്യാമറയുടെ മുമ്പിൽ ക്യാമറയിലെ ഷൈയുള്ള ഒരു ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അതിൽ ക്യാമറ ഷൈ ഇല്ലാത്ത 3-4 ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെന്തൊക്കെ പറയുന്നതൊക്കെ നോക്കാം. നല്ല വെയിലുണ്ട്, വെയിലുണ്ട്. അപ്പോൾ അവരെന്താ വണ്ടിനെ കുറിച്ച് പറയുന്നതും അവരെ വണ്ടി പാഷൻ വരാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. ഈ 4 പേരാണുള്ളത്. ഈ 4 പേരിൽ 3 ബ്ലാക്ക് വണ്ടി, 1 സ്റ്റോക്ക് വണ്ടി, 3 മോഡിഫൈഡ് വണ്ടി ഉണ്ട്. അപ്പോൾ അതിൽ ഏതാ നല്ലത്, എന്താ കാരണം, എന്താ വ്യത്യാസം, എന്താ പവർ എന്നൊക്കെ നമുക്ക് അന്വേഷിച്ച് നോക്കാം. ഈ 4 വണ്ടീൻ്റെ ഓണേഴ്സ് ഇത്. നിങ്ങളുടെ പേര്? അഫ്സൽ. ഷഹാദ്. അരുൺ. 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 ഇവര് ഈ LS നേഷൻ ഗ്രൂപ്പിൽ നമ്മളോട് സംസാരിക്കാന്ന് പറഞ്ഞവരായവര് 4 ആള്. ഏഹ്, മൂപ്പര് കുറച്ചൊരു ബേജാറുണ്ട്. എന്തോ എന്തോക്കോ ഓക്കെ. അപ്പോ ഈ LS നേഷന്റെ ടീമായിട്ട് നിൽക്കുന്നതിന്റെ പ്രത്യേകത എന്താ? അപ്പം നിങ്ങളിവിടെ ഈ ഇന്നിപ്പോ നിങ്ങളിപ്പോ കൊറേ ദൂരത്ത് നിന്ന് വന്നായിരിക്കല്ലേ, പല സ്ഥലത്തു നിന്ന് വന്നല്ല. അപ്പൊ ഇതിന്റെ മെയിൻ ആ ഒരു ബ്രദർഹുഡിന്റെ കാരണം എന്താന്നത്? ഓക്കെ, അപ്പൊ വണ്ടിനോടുള്ള ഇഷ്ടത്തിൽ വരുന്നതാണ് ഈ LS വണ്ടി. അപ്പൊ ഈ വണ്ടിക്ക് എന്താ ഇത്ര ഭയങ്കര പ്രത്യേകത? വണ്ടിന്റെ ഒരു ഫീൽ അറിയണം. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഈ അധികം ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരോട് നമ്മൾ ഈ വണ്ടിനെ കുറിച്ച് സംസാരിച്ചാല് ഫസ്റ്റ് ഒരു നെഗറ്റിവിറ്റി. നെഗറ്റിവിറ്റി ഇൻ ദ സെൻസ്, ഫസ്റ്റ് അവര് പറയും ഈ ഭയങ്കര മെയിന്റനൻസ് ആണ്. ലെക്സസ് എന്ന് പറയുമ്പോൾ V8 4.3 liters, ഓപ്ഷനിൽ ലക്ഷറി പെർഫോമൻസ് ആ ലുക്സും റിലയബിലിറ്റി. അതായത് നമ്മൾ മലയാളി നമ്മൾ വിചാരിക്കും ഇത് എന്താ പറയുക, അപ്പോൾ നമുക്കൊരു കൊറോള പോരെ, ക്യാമറ പോരെ, റീസെയിൽ വാല്യൂ, മെയിൻ്റനൻസ് അതൊക്കെ പോരെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് ഇത്രയും മലയാളി തന്നെയാണ് ഈ വണ്ടി ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഈ വണ്ടി വാങ്ങണം തോന്നണം. അപ്പൊ ഓരോ വണ്ടിക്ക് നമുക്ക് പോയി നോക്കാം അല്ലേ. ഫസ്റ്റ് നമുക്ക് ഈ അരുൺ ഒന്ന് പിടിച്ചു നോക്കട്ടെ, ഒരു 2 മിനിറ്റ് ഇപ്പൊ വരാം. ഓക്കെ അരുൺ ഭായ്, ഈ വണ്ടിയിൽ എന്താ ഉള്ളത് എന്നൊന്ന് പറഞ്ഞോണ്ടാ. വണ്ടിയിൽ ഇപ്പൊ ഉള്ളത് വെച്ചാൽ സ്റ്റോക്ക് സസ്പെൻഷൻ ആണ്, ഒരു ഡാറ്റ കൺട്രോളർ വെച്ച്
സ്റ്റോക്ക് സസ്പെൻഷൻ ഇത്ര താഴെ പോകും. അത് നിങ്ങൾ അത് സ്റ്റോക്ക് വണ്ടിന്റെ സസ്പെൻഷൻ തന്നെ മോഡിഫൈ ചെയ്തിട്ടാണ് ഇങ്ങനെ ഇത്രയും താത്തി വണ്ടിയിലേക്ക് വരുന്നത്. പിന്നെ നിങ്ങൾ ബോഡി കിറ്റ് ഒക്കെ സ്റ്റോക്ക് ബോഡി കിറ്റ് ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, വീൽസ് മാറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്റീരിയർ പിന്നെ ബോഡി മെയിൻ്റെ ഇതിപ്പോ ഏതാ മോഡൽ വരും? ഈ 2005 മോഡലിൽ ഇത്രയും ഇങ്ങനെ ലുക്ക് ആയിട്ടും ഷൈനി ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെ ചെയ്യുന്നു? ഇവിടെ വൺ ഓഫ് ദ ക്ലീനസ്റ്റ് ലുക്കിംഗ് വണ്ടിയാണ് ഇവിടെ ഉള്ളത്. അതിലുള്ളതാണ് ഈ അരുണിന്റെ LS 430 അല്ലേ? എല്ലാം 430 ആണോ? 430 ഉണ്ട്. അപ്പോ 430 ആണ് മോസ്റ്റ് റിലയബിൾ, മോസ്റ്റ് എല്ലാം. അതെ, 400 മുതൽ ഈ ഒരു LS സീരീസ്. ഓക്കെ ഓക്കെ ഓക്കെ. LS 400, 430, 460 ഇത് മൂന്നും V8 ആണ്. V8 സീരീസ് ആണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി VIPs ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 2001-2006 ആ കാലഘട്ടത്തിൽ അറബിക്ക് മാത്രമേ ഈ വണ്ടി എടുക്കാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ മാത്രമേ ഈ വണ്ടി കൊടുക്കുള്ളായിരുന്നു. പക്ഷേ അത് പിന്നെ എല്ലാരും ഇപ്പോഴും വിചാരം ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ റിയറില് മസാജ് സീറ്റ്സും അല്ലെങ്കിൽ പുതിയ മോഡൽ വണ്ടി ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിനകത്ത് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ആണ് അന്നത്തെ കാലത്ത് AC വാൻസ് മൂവ് ചെയ്യുന്നുണ്ടോ? 2005 ഓട്ടോമാറ്റിക് ഷാദിന്റെ വണ്ടിയത്. ഷാദിന്റെ വണ്ടിക്ക് എന്തൊക്കെയോ മോഡിഫൈഡ് ഒക്കെ കാണുന്നുണ്ടല്ലേ? എന്തോ പണിയെടുത്തിട്ടുണ്ട്, എക്സ്ട്രാ പണിയെടുത്തിട്ടുണ്ട്. ബോണറ്റ് പൊട്ടി പോരും ചെലപ്പോ. ഇത് ഹൈഡ്രോളിക് തന്നെ അന്നത്തെ കാലത്ത് തന്നെ. ഇതും ഇത് ഡിപ്പ് ചെയ്തതല്ലേ മൊത്തം? എൻജിൻ മോഡിഫിക്കേഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പെർഫോമൻസ് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സ്റ്റോക്ക് എൻജിൻ, എക്സ്റ്റീരിയർ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട്, വീൽസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇന്റീരിയർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇന്റീരിയർ കംപ്ലീറ്റ്ലി മാറ്റിയതാ. ഫുള്ളി അപ്ഡേറ്റ് ആയിരുന്നു. ഈ കളർ മറൂൺ കളർ ഷൗട്ട് പൊട്ടട്ടെ. ഇത് അഫ്സലിന്റെ വണ്ടി, അഫ്സലിന്റെ സ്റ്റോക്ക് ആണല്ലേ സ്റ്റോക്ക്. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ലേ? സൈഡ് സ്കർട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. ബാക്കിയെല്ലാം സ്റ്റോക്ക്. ഇതിപ്പോ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് ഇതാണ് സ്റ്റോക്ക് വണ്ടി, ഇതാണ് മോഡിഫൈഡ് വണ്ടി. ബോഡി കിറ്റ്, സസ്പെൻഷന്, വീൽസ് ഇതാണ് മെയിൻലി ഈ വണ്ടിയിൽ ചെയ്യുന്നത് അല്ലേ. ഇതിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിന് വേണ്ടി ചെയ്യുന്ന ഇത് ഫസ്റ്റ് ചെയ്യുന്ന സംഭവം ഇതാണ്, ഈ മൂന്ന് കാര്യങ്ങൾ. അതിനുശേഷമാണ് വേണമെങ്കിൽ എൻജിൻ മോഡിഫിക്കേഷനും പിന്നെന്തൊക്കെ നിങ്ങൾ ഇതിൽ ചെയ്യുക ഈ വണ്ടീൻ്റെ ഇന്റീരിയർ ഒക്കെ? എയർ സസ്പെൻഷൻ ഒക്കെ ചെയ്യാം. എയർ സസ്പെൻഷൻ, വീൽസ്, ബോഡി കിറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാം. ഇത് പൊന്തി കിടക്കുന്നില്ലേ? ഇത് ഈ വണ്ടി മേടിക്കുമ്പോൾ ഇതിൽ എയർ സസ്പെൻഷൻ ഓപ്ഷൻ വരും. ഓക്കെ, കാറ്റഗറി അൾട്രാ, അങ്ങനെ ക്വാർട്ടർ അൾട്രാ, ഫുൾ അൾട്രയിലാണ് മറ്റേത് വരുന്നത്. ഫുൾ ത്രോട്ടിൽ അപ്പ് ബോട്ടിൽ എന്ന് പറഞ്ഞ പോലെ ഫുൾ അൾട്രയിൽ. ഇതില് ഈ മോഡലിന് വരുന്നത് സസ്പെൻഷൻ ഓട്ടോമേറ്റഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ്. പിന്നെ നമ്മളൊരു മുടിക്കാരനുണ്ട് ഇടാ, ഇയാള് ഇയാളെ വണ്ടി എന്തോ സംഭവം എന്നാ കേട്ടെ. വാ നമുക്ക് നോക്കാം. ഈ വണ്ടിക്ക് കുറച്ചും കൂടി ഒരു മോഡിഫൈഡ് സംഭവങ്ങൾ ഉണ്ട്. മറ്റേ മുടി അരുൺ, ചുള്ളൻ അരുൺ അല്ലേ? എല്ലാം ചുള്ളന്മാരെന്നെ ഇവിടെ ഉള്ളേ? ആകെ മുഞ്ചുള്ള ആൾക്കാരല്ലേ ഇവിടെ. ഓക്കെ, താടി നോക്കേ, മാഷല്ലാ. ഇതിൽ എന്തൊക്കെയാ ഉള്ള അരുണേ?
ഇതിനകത്ത് ഹെഡ്ലൈറ്റ്സിന്റെ റിംഗ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഹാലോ ഹാലോ ലൈറ്റ്സ്, പിന്നെ ഡിമൺ ഐ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഓക്കെ. പിന്നെ വണ്ടിയിൽ സ്റ്റോക്ക് ആയിട്ട് റഡാർ വന്നിട്ടുണ്ട്, വണ്ടി കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്ത്. ഈ റഡാർ എന്ന് പറയുന്നത് റഡാർ ക്രൂസ് കൺട്രോൾ സിസ്റ്റം, അതായത് ഇപ്പൊ വേറൊരു വണ്ടി സ്ലോ ചെയ്യും, ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് സ്ലോ ആക്കും. അന്നത്തെ കാലത്തുള്ള മോഡൽ ഏത് ഇയർ മോഡൽ? 2006 ഫുൾ അൾട്രാ. 2006 ഫുൾ അൾട്രാ, ഓക്കെ. അപ്പൊ അതിന്റെ സസ്പെൻഷനും ഏറ്റവും ലാസ്റ്റ് മോഡലാണ് ഇത്. 2005 മോഡൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ മോഡലാണിത്. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പ് റേഞ്ചും ആണ് ഈ മോഡൽ. ഇതില് മൂപ്പര് ഈ ലൈറ്റ്സിന്റെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആന്റണ മൂപ്പര് ലൈറ്റിന്റെ പരിപാടിയാ, ഫുൾ ലൈറ്റാ, നൈറ്റ് സൗണ്ട്. ഓ സൗണ്ട് ഉണ്ട്, സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂസിക്, അർദ്ധല്ല മുട്ടേക്ക് വെള്ളത്തേക്ക് കിടക്കണല്ലേ, ഫുള്ള് ചോളി തന്നല്ലേ. കേറുന്നുണ്ട് വണ്ടിയില് ആ മണിയാറുണ്ട് കേട്ടോ, മണിയാറുണ്ട്, മേലൊക്കെ ലൈറ്റ് ഉണ്ട്, ആ ഫുള്ള് ലൈറ്റാ. ഇമ്മ പ്രാന്തല്ലേ, പ്രാന്തണ്ട്. അതന്നെ ഇത് എൽ എസ് കുറച്ചും കൂടി പ്രാന്തമുള്ള ഒരാളാണ് ഈ കാണുന്നത്. ഇതിപ്പോ ചവിട്ടി കഴിഞ്ഞത് ഇങ്ങനാവോ മീറ്റർ സ്പീഡിന് വേണ്ടിട്ടാണോ? ഇല്ല ഇല്ല, ഇതിലാവില്ല. പക്ഷേ ഒരു യൂണിറ്റ് കണക്ട് ചെയ്ത് ഞാൻ ഇപ്പൊ മാറ്റി വെച്ചിട്ടുണ്ട്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസിയും ഇതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ലിങ്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് എഞ്ചിന്റെ കാര്യങ്ങൾ ഇതിനകത്ത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിങ്ങനെ ആക്സിലറേറ്റർ ഓട്ടുമ്പോ ഇങ്ങനെ വരും അല്ലേ? മജാക്ക് മജ. ഇതിൽ എവിടെയൊക്കെ മ്യൂസിക് സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ടുള്ളത്? ഏതൊക്കെ സ്പീക്കേഴ്സ് എവിടെ ആഡ് ചെയ്തിട്ടുണ്ട്? റോൾസ് റോയ്സ് സ്റ്റാർലൈറ്റ്സ് ലക്ഷറി കാസിലൊക്കെ കാണുന്നത്. ട്രങ്കില് ഇവരുടെ സബ്വൂഫറും ആംപ്ലിഫയർസ്. കസ്റ്റം സബ്വൂഫറാ? കസ്റ്റം സബ്വൂഫേഴ്സ് എല്ലാം യു എസ് ഇമ്പോർട്ടഡ്. അത് ഇപ്പൊ പഴയ ഇപ്പത്തെ ഇവിടുത്തെ കിട്ടുന്ന സാധനം, അത് തമ്മിൽ എന്ത് വ്യത്യാസം? റിമോട്ടില്ല. ഇതിങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ടാവോ? ഇല്ല, ക്ലോസ് ചെയ്തിടും. പോലീസ് ഇല്ലാത്ത സമയത്തൊന്ന് തുറക്കും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലോ? ഇതാണ് ക്ലോസ് ചെയ്ത. ഇത് സൂപ്പർ ഉണ്ടോ? അവൻ തുറന്നോ. അടിപൊളി. അപ്പൊ ഇതിലെ ഗ്രൂപ്പിലുള്ള മൊത്തത്തിലുള്ള ഒരു വില്ലൻ ഇയാളെന്നാണ്. വണ്ടിയുടെ പ്രാന്ത മ്യൂസിക് സിസ്റ്റം, ഓഡിയോ സിസ്റ്റം. അപ്പൊ ഈ വണ്ടിനെ കുറിച്ചൊക്കെ ഒരു ബേസിക് ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുള്ളൂ, അത്രേ ടൈം ഉള്ളൂ. അപ്പോ അതിൽ തന്ന അരുൺ ഷാദ് അഫ്സൽ ഇവനും നാലു പേരും കൂടി അവരെ ടൈം എടുത്തു. ഈ ടീഷർട്ടൊക്കെ അതിനായിട്ട് നമുക്ക് ക്യാമറയ്ക്ക് വേണ്ടി ഇട്ടു. ഈ വണ്ടിനെ കുറിച്ച് ഇൻഫർമേഷൻ നമുക്ക് തന്നു. എൽ എസ് നേഷന് വേണ്ടി ഇവിടെ വന്നു, ഇൻവൈറ്റ് ചെയ്തു. അപ്പോ നമ്മളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോ ഇതിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. പിന്നെ ഇത്രയും മലയാളികളുണ്ട് ഇവിടെ, ഒരു രക്ഷയല്ല. അപ്പൊ ലക്സസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കൽസിന് മാത്രമല്ല, നമ്മളെ മലയാളി ലോക്കൽസിനും എടുക്കാവുന്ന സംഭവമാണ്. അപ്പോ എടുത്തിട്ട് വടക്ക് ഇത് പിടിച്ചാ കിട്ടൂല, അങ്ങനെ പോക്കാണ്. അപ്പോ ലക്സസ് ഇത്രയും ലക്സസ് ഉണ്ട്. എന്നാ അന്ന് മുക്കിയുടെ ക്യാമറ ഒന്ന് കണ്ടില്ലേ? ഹലാക്കിലെ ക്യാമറ, ഹലാക്കിലെ വണ്ടിയാണ് ഇവിടെ, കംപ്ലീറ്റ് ഹലാക്കാണ്. അപ്പോ വണ്ടി ഓടിക്കുക, മെല്ലെ പോവാ അല്ലേ, പിടി പോകണ്ട അല്ലേ, പതുക്കെ പോവാ. ലക്ഷറി ലക്ഷറി എൻജോയ് മലയാളി എന്നുള്ള ഒരു കുടുംബം പോലെ തന്നെ ഇവിടെ ഉണ്ട്. നാട്ടില് ഇവിടെ കണ്ണൂർ കൊടുങ്ങല്ലൂർ അവളടുത്താണല്ലോ. അവ അടിപൊളി എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ ഉള്ള എല്ലാരും. എല്ലാരും ഓരോ ക്ലിപ്പ് എടുക്ക, നമുക്ക് ആരൊക്കെ ഇവിടെ എവിടെ എടുത്തിടുന്നുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ ബസ് സ്റ്റോപ്പ് ബ്ലോക്ക് അത്ര അങ്ങനെ ഇംഗ്ലീഷ് പറയാം. അപ്പൊ ബസ് സ്റ്റോപ്പ് ബ്ലോക്ക് എല്ലാവർക്കും അടിച്ചു വിളിക്ക്. താങ്ക്സ്. ഓക്കെ.
ആർക്ക് നമുക്ക് ഒരു ടീഷർട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് സിയാദ് ഭായ്. ആ എന്നാ ടീഷർട്ട് നോക്കാം നോക്കാം. ഇല്ല നമ്മള് മലയാളി എന്ന് പറഞ്ഞാൽ റിലാക്സ് ആയി സംസാരിക്കുന്നത്. ഇത് നമ്മ പ്ലാൻ ഇന്ന് ആയിരില്ല നമ്മളിവിടെ ഇന്ന് ആദ്യം ഉള്ളത്. പക്ഷേ റായലിനെ അപ്പൊ ഫുൾ പവർ. അപ്പൊ ഇതൊന്നും നമുക്ക് ഇട്ടിട്ട് തന്നെ ഇങ്ങോട്ടൊക്കെ നടക്കാം. ചായ ഒക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വിമാനം സമ്മാനം നന്നാക്കുന്ന ആളാ. അപ്പൊ ഇത് വിമാനം പോലെ ആയിട്ടുണ്ടാവും.